ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസസ് കിച്ചൺ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഫ്രഷ് ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കേക്കുകൾ പലതരത്തിലുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കേക്കാണ് ഈ ഫ്രഷ് ഫ്രൂട്ട് കേക്ക്. പേര് പോലെ തന്നെ നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഓരോ ലെയറിലും ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടിട്ടാണ് നമ്മൾ ഈ കേക്ക് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ രണ്ട് കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരല്പം ബട്ടർ തടവിയ ശേഷം ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വാക്സ് പേപ്പറോ ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബട്ടർ തടവിയ ശേഷം ഒരല്പം ഫ്ലോർ ഇട്ടിട്ട് ആ ഫ്ലോർ ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അപ്പോൾ ഞാനിത് രണ്ട് കേക്ക് ടിന്നിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് മാറ്റി വെച്ച് ഒരു 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവയെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി ഒരു അരിപ്പയിലൂടെ 2-3 തവണ ഒന്ന് അരിച്ചെടുത്താൽ ആ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എല്ലായിടത്തും എത്തും. അപ്പോൾ നമുക്കിത് ഇതുപോലെ അങ്ങ് 2-3 തവണ അരിച്ചെടുക്കാം. പിന്നെ ഒരു 4 എഗ്ഗ് വേണം. അതിൻ്റെ എഗ്ഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ ഒരു 125 ഗ്രാം ബട്ടർ വേണം. അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കണം. ഞാനിത് ഹാൻഡ് മിക്സർ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതില്ലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ടും കേക്ക് മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ലോ സ്പീഡിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് 250 ml കപ്പിൽ. പക്ഷേ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, പകുതി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പകുതി നമ്മൾ എഗ് വൈറ്റിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പഞ്ചസാര കൂടി നമുക്കിതിൽ നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയും മിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എഗ് യോക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എഗ്ഗും ബട്ടറും ഒക്കെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എഗ് യോക്ക് ഓരോന്നായിട്ട് മിക്സ് ചെയ്യാം. ഓരോന്നും മിക്സായ ശേഷം അടുത്ത ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സ്പീഡിലിട്ട് ഒരുപാട് സമയം അങ്ങ് ബീറ്റ് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മുടെ ബട്ടർ പിരിഞ്ഞ് പോകും. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ 4 എഗ്ഗ് യോക്കും ഇതിൽ മിക്സായിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എസെൻസ് ഒഴിച്ച് കൊടുക്കാം. ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഇതിൽ മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലോർ 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരുമിച്ച് ചേർത്ത് കൊടുക്കണ്ട. ആദ്യം കുറച്ചിട്ട് ഇതൊന്ന് മിക്സായ ശേഷം ബാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് എടുക്കുന്ന ബൗളുകളൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന ബൗളുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ബീച്ച് ചെയ്യുന്ന സമയത്ത് വലിയ ബൗളുകളാണെങ്കിൽ പുറത്തേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കാൻ പറ്റും. ഇതെല്ലാം ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എഗ് വൈറ്റ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് മാറ്റി വെച്ച് എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 4 എഗ്ഗ് വൈറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഡ്രൈ ആയിട്ടുള്ള ബീറ്റർ വെച്ചിട്ട് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനെഗർ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടിത് പതഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയും ഇതിലേക്ക് അല്പം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് നല്ല ക്രീമിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യുന്ന പോലെ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇത് താഴെ വീയാതെ ഇതുപോലെ നല്ല ക്രീമിയായിട്ട് ഇതിലിരിക്കണം. അപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്ക് കേക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് സാവധാനം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഹാൻഡ് മിക്സർ യൂസ് ചെയ്യേണ്ട, ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിത് കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ടെന്ന് മാത്രം. ഇതിപ്പോൾ ഇതിൽ മിക്സായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കുറച്ചുകൂടി നമുക്കിതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നമുക്കിതിൽ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയായി കിട്ടലുണ്ട് നമ്മുടെ കേക്ക്. നല്ല സോഫ്റ്റായും കിട്ടും. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ രണ്ടും ഒരുമിച്ച് ചേർക്കാം, സെപ്പറേറ്റ് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കേക്ക് ടിന്നിലേക്ക് ഈ കേക്ക് മിക്സ് പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങളടുത്തിപ്പോൾ ഒരു കേക്ക് ടിന്നുള്ളൂ എങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കിയ ശേഷം അടുത്ത കേക്ക് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് കേക്ക് ടിന്നും നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 150 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 25 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഷുഗർ സിറപ്പ് തണുക്കാനായി മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്ത ശേഷം കേക്ക് ടിന്നിൽ നിന്ന് എടുക്കാം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കേക്ക്. അപ്പോൾ ഈ രണ്ട് കേക്കും ചെറിയൊരു വ്യത്യാസമുണ്ട് വലുപ്പത്തിൽ. കണ്ടോ, ഇതുപോലെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലൊരു കേക്ക് കട്ടർ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ സൈഡ് ഒന്ന് പോയി കിട്ടും നമ്മളിതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കേക്ക് വാങ്ങുന്ന സമയത്ത് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേക്ക് റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ അത് കളയൊന്നും വേണ്ട, നമുക്കത് അങ്ങനെ കഴിക്കാം. അപ്പോൾ ഇതുപോലെ അടിപൊളിയായി കിട്ടും. ഇനി ഈ കേക്കിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ബ്രൗൺ കളർ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഓരോ കേക്കും രണ്ട് ലെയറായിട്ട് ഇതുപോലെ നൂല് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നൂല് വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നൂല് വെച്ചിട്ടാകുമ്പോൾ ഒരേ ലെവലിൽ നല്ല കറക്റ്റായി കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നൂല് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ മറ്റേ കേക്ക് കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാൻ ആ രണ്ട് കേക്കും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ള ഐസിങ് ഷുഗർ റെഡിയാക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് നന്നായി ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. അത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്നുകൂടി പൊടിച്ചെടുക്കണം. ഐസിങ് ഷുഗർ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ച് വിപ്പിംഗ് ക്രീം റെഡിയാക്കിയെടുക്കാനായി ഞാനൊരു വലിയ ബൗള് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് ഞാൻ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ ഐസോ ഐസ് വെള്ളമോ എടുത്താൽ മതി. അതുപോലെ ഈ ബീറ്ററും നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അൽമറായുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 500 ml വിപ്പിംഗ് ക്രീമാണ്. ഇതും നന്നായി തണുപ്പിച്ചെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. പിന്നെ ഇത് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ലോ സ്പീഡിൽ ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് സ്പീഡ് കൂട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കാം. അതുപോലെ ഐസിങ് ഷുഗർ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്ന് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടിക്കൊടുക്കാം. കൂടെ നമ്മുടെ ഐസിങ് ഷുഗർ ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്, നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ഇതിൽ നിന്ന് താഴെ വീഴാതെ ഇതുപോലെ കിട്ടണം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കേക്ക് ബേസിലേക്ക് ഒരൽപ്പം വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്ത ശേഷം ഫസ്റ്റിലെ ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഇതുപോലെ കെച്ചപ്പിൻ്റെ ബോട്ടിലാക്കിയിട്ടുണ്ട്. അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടും ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇതിന് മുകളിലായി വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം ആക്കിയിട്ടുണ്ട്. അല്ലാതെയും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലായിടത്തും ഒരുപോലെ ആക്കിയ ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിട്ട് കൊടുക്കാം. ചെറിയ പീസുകളാക്കി കനം കുറച്ച് വേണം ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ. ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഫ്രൂട്ട്സ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ലെയർ വെച്ച് വീണ്ടും ഇതിന് മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഓരോ ലെയറും ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് മാങ്ങയും ഉറുണാമ്പയം, മുന്തിരി, കിവി, ഡ്രാഗൺ ഫ്രൂട്ട്, സ്ട്രോബെറി, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഈ ഫ്രൂട്ട്സുകൾ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ എടുക്കാം. അതിതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നമുക്ക് ഓരോ ലെയറിലും ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ ലെയറിലും ഇടുന്ന ആ ഫ്രൂട്ട്സാണ് കേട്ടോ നമ്മുടെ ഈ കേക്കിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇതുപോലെ ഫ്രൂട്ട്സ് കേക്ക് കഴിക്കാൻ. അവസാനത്തെ കേക്ക് ലെയർ കൂടി വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച ശേഷം ഇതൊന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. മുഴുവനായിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇതുപോലെ സൈഡെല്ലാം നന്നായി ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം.
കേക്ക് ഇപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം നമുക്കിത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലെ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിന് മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ സൈഡിൽ മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഡെക്കറേഷൻ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇനി ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഷുഗർ സിറപ്പ് നമുക്കിതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഫ്രൂട്ട്സിന് നല്ല ഗ്ലൈസിങ്ങും കിട്ടും, അതുപോലെ നല്ലൊരു സ്വീറ്റ്നെസ്സും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ട ഉള്ളിൽ ആ ഫ്രൂട്ട്സൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.